അല്ല അവനെ ആദ്യം കഴിയും. നമസ്കാരം. എലന്തൂരിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ഇന്ന് ആ കേസിലെ മുഖ്യപ്രതിയായ മൂന്ന് പേരെ അവിടെ കൊണ്ടുവരികയും ആ മൂന്ന് പേര് ഭഗവത് സിംഗ്, ഷാഫി അടക്കമുള്ള അയില അടക്കമുള്ള മൂന്ന് പേരെ കൊണ്ടുവരികയും അവരെ ജനങ്ങളെല്ലാം കൂടി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് ഇന്ന് അവിടെ ഉണ്ടായത്. ജനങ്ങളെ വളരെ കഷ്ടപ്പെട്ടാണ് പോലീസ് നിയന്ത്രിച്ചത്. DCP ശശിധരൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് അവിടെ പോലീസ് സംഘം എത്തിയത്. പോലീസ് നായയോടൊപ്പമാണ് വന്നത്. രണ്ട് നായ്ക്കളുണ്ടായിരുന്നു, മായയും അഫയും എന്ന് പറയുന്ന രണ്ട് നായ്ക്കൾ. അത് മണം പിടിപ്പിച്ച് കൃത്യമായിട്ട് എവിടെയാണ് കുഴിച്ചിട്ടത്, വേറെ ഏതെങ്കിലും ബോഡി കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് എത്തി. അതേപോലെ ഡെമ്മി പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. അതായത് എങ്ങനെയാണ് കൊന്നത്, അത് അവിടെ എങ്ങനെ ആ രൂപം കൃത്യമായിട്ട് അതേപോലെ രൂപം അവർ പറഞ്ഞ പ്രകാരം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതികളെ അവിടെ കൊണ്ടുവന്നത്. തലമൂടിക്കൊണ്ടാണ് വന്നതെങ്കിൽ പ്രതികളെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടും മാത്രമല്ല വീണ ജോർജിനെയും പിണറായി വിജയനെയും അധിക്ഷേപിച്ചുകൊണ്ടുമാണ് ആ ജനങ്ങൾ ആൾക്കൂട്ടം പ്രവർത്തിച്ചത്. വൻ ആൾക്കൂട്ടത്തിനിടയിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ പരീക്ഷണങ്ങൾ നടത്തിയത്. പോലീസ് നായ പരിശോധിച്ച് കണ്ടെത്തിയ ചില സ്ഥലങ്ങൾ കുഴിച്ചു നോക്കി നോക്കി വേണ്ട അത് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം നടക്കുന്നതിനിടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റായ വിവരങ്ങൾ അറിയുന്നത് ഇത്തരം ഈ കൊലപാതകങ്ങൾ നടന്നത് വെറും നരബലിയാണോ, അതല്ല അവയവ മാഫിയാണോ, അതല്ലെങ്കിൽ വലിയ സ്വാധീനത്തിൻ്റെ പേര് നടത്തിയതാണോ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകമെല്ലാം നടത്താൻ ഈ പ്രതികൾക്ക് മാത്രം അത്രമാത്രം ശക്തിയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. കാരണം പ്രതിയായ ഭഗവത് സിംഗ്, വീണ ജോർജ് തമ്മിലുള്ള ബന്ധം അവിടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അവർ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. വീണ ജോർജിന് വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്തതെന്നും വീണ ജോർജ് വഴി പിണറായി വിജയനും വേണ്ടി ഇവിടെ ആഭിചാര കർമ്മങ്ങൾ ചെയ്തു എന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇത്തരം കാര്യങ്ങൾ പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് പുറത്തു വന്നതെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തായാലും പോലീസ് പുറത്തുവിടാൻ സാധ്യതയില്ല. കാരണം അതെല്ലാം കുഴിച്ചു മുടപ്പെടും എന്നുള്ള കാര്യം സംശയമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് പ്രതികളെ മാത്രം ഒതുക്കി ഈ കേസ് അവസാനിപ്പിക്കാനാണ് സാധ്യത. രണ്ട് കൊലപാതകം മാത്രമല്ല കൂടുതൽ നരബലി നടത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിലുള്ള ഭീകരമായ സംഭവം നടത്തണമെങ്കിൽ പിന്നിൽ വലിയ ഒരു ശക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവയവ മാഫിയ ആവാൻ സാധ്യതയില്ല. കാരണം അവിടെ വെച്ചിട്ട് ശവശരീരം നമ്മുടെ ബോഡിയിൽ നിന്ന് ഇത്തരത്തിൽ ബോഡി വൃക്കയും കിഡ്നിയും ഒക്കെ അടിച്ചു മാറ്റാൻ പ്രയാസമാണ്. പകരം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാത്രമേ അത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. വിദഗ്ധമായ രീപത്തിലല്ലാതെ അത്തരം കിഡ്നിയും ലിവറും അടിച്ചു മാറ്റുക എന്നുള്ളത് പ്രയാസമാണ് എന്നുള്ള നിഗമനമാണ് പോലീസിനുള്ളത്. എന്നാൽ ഈ നരബലി നടന്നു എന്ന് പറയുന്ന പോലീസ് കണ്ടെത്തൽ ശരിയാവാനാണ് സാധ്യത. ഈ ആഭിചാര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും വീണ ജോർജും തമ്മിലുള്ള ഇവരുമായുള്ള ബന്ധം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നിന്ന് കിട്ടിയ വിവര പ്രകാരം പിണറായി വിജയന് വേണ്ടിയും അതേപോലെ വീണ ജോർജിന് വേണ്ടിയുമാണ് ഈ ആഭിചാര്യക്രിയകൾ നടന്നത് എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതെത്രമാത്രം ശരി എന്നുള്ളതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ അത്യാപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പണ്ട് കാലത്തുണ്ടായിരുന്ന നരബലിയും അതുപോലെ അനാചാരങ്ങളും വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ലക്ഷണമാണ് ഇലന്തൂരിലെ ഈ കൊലപാതകം, ഈ നരബലികൾ എന്ന് പ്രത്യേകം പറയേണ്ടി വരും. നന്ദി, നമസ്കാരം. അല്ല അവനെ ആദ്യം കഴിയും. ഈ സെക്ഷൻ ഇവിടെ
ഇങ്ങനെ